നമസ്കാരം, പ്രധാന വാർത്തകൾ. ലയൺസ് ക്ലബിന്റെ ഡയാലിസിസ് പദ്ധതിക്ക് തുടക്കം. വിദ്യാഭ്യാസ വായ്പ നിഷേധം. ഉടുമ്പന്നൂർ എസ് ബി ഐക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് സത്യാഗ്രഹം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ സ്ത്രീകൾക്കായി നിർമ്മിച്ച ഇ ടോയ്ലറ്റ് തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ലയൺസ് ക്ലബും ചാഴികാട്ട് ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന ഡയാലിസിസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി ജെ ജോസഫാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തൊടുപുഴ ലയൺസ് ക്ലബും ചാഴികാട്ട് ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന ഡയാലിസിസ് പദ്ധതി മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാഴികാട്ട് ആശുപത്രി ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സി എ എബ്രഹാം പഞ്ഞിക്കാരന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. നല്ല കാര്യം, വലിയ കാര്യം, ഒരു നല്ല അന്തരീക്ഷം ഒരുക്കിയിരിക്കുകയാണ്. പ്രസിദ്ധമായ ഈ ആശുപത്രിയിൽ ഞാൻ കണ്ട് രണ്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ഒരേ സമയം രണ്ട് പേർക്ക് ഡയാലിസിസ് നടത്താം. അത് ലാഭനഷ്ടം കൂടാതെ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലയൺസ് ക്ലബുകളുടെ ഏജൻസികൾ ഉണ്ടായെങ്കിൽ ഫ്രീ ആയി ചെയ്യാൻ കുറെ പേർക്ക് അമ്പത് പേർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വേറെയും ഏജൻസികൾ രംഗത്തേക്ക് വരും. വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. കിഡ്നി ഫെയിലായിരിക്കുന്ന ആളുകൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇതുപോലെ എന്റെ സ്റ്റാഫിൽപ്പെട്ട ഒരാൾക്ക് കിഡ്നി ഫെയിലായിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വളരെ ചെലവേറിയ ഒന്നാണ് ഇതിനെല്ലാം. ഞാനിപ്പോ ജീവൻ ജീവിയുടെ പ്രസ്ഥാനത്തെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അവർ പരസ്യം ചെയ്താൽ ഗൾഫിൽ ഇഷ്ടം പോലെ പൈസയാണ്. ഞാൻ റെക്കമെന്റ് ചെയ്ത് തന്നെ പല ചികിത്സകൾക്കായി 1 കോടി രൂപ കഴിഞ്ഞ 2 കൊല്ലം കൊടുത്തു. പേരവിടെ കൊടുത്താറുണ്ട്. മിസ് ഐസക്കിന്റെ അടുത്ത് ഗുണാന ഐസ പേര് കൊടുത്താൽ അവർ ഗൾഫിൽ പരസ്യം ചെയ്യും. അവർ ഇങ്ങോട്ട് പൈസ അയച്ചത് അങ്ങനെ സഹായിക്കാൻ തയ്യാറുള്ള ധാരാളം ആളുകൾ അവരെ സമീപിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റിംഗിന് കൂടി സംവിധാനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പദ്ധതി അനുസരിച്ച് ഒരു രോഗിക്ക് 1 മാസത്തേക്ക് ആവശ്യമായ 8 ഡയാലിസിസുകൾ സൌജന്യമായി നൽകും. തുടർന്നുള്ള മാസങ്ങളിൽ കുറഞ്ഞ നിരക്കിലും ഡയാലിസിസ് നൽകും. ഈ വർഷം 50 രോഗികൾക്ക് സേവനം ലഭ്യമാക്കും. തൊടുപുഴ നഗരസഭ സ്ത്രീകൾക്കായി നിർമ്മിച്ച ഇ ടോയ്ലറ്റ് തുറന്നുകൊടുത്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് നാടം മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ് നാണയമിട്ട് ഓപ്പണിംഗ് നിർവഹിച്ചു. 740,000 രൂപയ്ക്കാണ് ടൗൺ ഹാൾ പരിസരത്ത് ഈ ടോയ്ലറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തൊടുപുഴ നഗരസഭ 740,000 രൂപ മുടക്കി പുതുതായി നിർമ്മിച്ച സ്ത്രീകൾക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ തുറന്നുകൊടുത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എസ് ബി ഐ ഉടുമ്പന്നൂർ ശാഖയ്ക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനെതിരെയാണ് സമരം. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ ലഭിക്കുമെന്ന ഉറപ്പിൽ ബി എസ് സി നഴ്സിംഗിന് പ്രവേശനം നേടിയ സുകന്യ സുകുമാരൻ, അഞ്ജുമോൾ കെ മാത്യു, അനു ജോൺസൺ എന്നിവർക്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത്. യോഗ്യതാ പരീക്ഷയിൽ 80% ശതമാനത്തിലേറെ മാർക്ക് വാങ്ങിയവരാണ് 3 കുട്ടികളും. സത്യാഗ്രഹ സമരം യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി ജിയോ മാത്യു ഉദ്ഘാടനം ചെയ്തു. 80% ശതമാനത്തിലധികം മാർക്കുള്ള മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു സമരം ആരംഭിച്ചാൽ അത് നേടിയെടുത്ത് ആ വിദ്യാർത്ഥികൾക്ക് യൂത്ത് കോൺഗ്രസ് ആ സമരം നേടിയെടുത്തുകൊണ്ട് വായ്പ നേടിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നത് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വായ്പ നേടിക്കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുവരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട.
വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റുമെല്ലാം വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പലിശ ഇളവ് അടക്കമുള്ള പലിശ സബ്സിഡി അടക്കമുള്ള പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പാവപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടവ് കഴിഞ്ഞ കാലങ്ങളിൽ അനുവദിച്ച വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള കാരണത്താൽ ഏതു വിധേന ഈ വായ്പ നിഷേധിക്കാം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാനേജരുമായി സംസാരിച്ചപ്പോൾ അതുകൊണ്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ സോമരാജൻ, അനീഷ് കിഴക്കേൽ, മനോജ് നോംബ്രയിൽ, സാം ജോസ് എന്നിവർ സംസാരിച്ചു. സൌത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധത്തിനെതിരെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയിരുന്നു. വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കപ്പെട്ടവർക്ക് ഈ മാസം 25 മുൻപ് വായ്പ അനുവദിക്കാൻ ജില്ലാ കളക്ടറുടെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ഇടുക്കി ഡിഡി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഉത്സവ ബത്ത് 1200 രൂപ അനുവദിക്കുക, ക്ഷേമനിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ എം ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ പാടത്തില്ല ആനുകൂല്യങ്ങൾ അത് ഇന്ത്യ രാജ്യത്തോ ലോകത്ത് ഒരിടത്തും പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇതിന് തുല്യമായ ഇത്രയും മോശകരമായ ഒരു സാഹചര്യം നിലവിലില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. 4 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന, അത് 365 ദിവസവും ജോലി ചെയ്യുന്ന ലൈബ്രറിയന്മാർക്ക് ഇന്ന് കൊടുക്കുന്നത് തുച്ഛമായ ആനുകൂല്യങ്ങൾ, തുച്ഛമായ ഓണറേറിയമാണ്. എ ബി സി ഗ്രേഡിലുള്ള ലൈബ്രറിയന്മാർക്ക് 1200 രൂപ എന്ന നിലയിലും, അതുപോലെ ഡി ഇ എഫ് ഗ്രേഡിലുള്ള ലൈബ്രറിയന്മാർക്ക് 850 രൂപ എന്ന നിലയിലുമാണ് ഓണറേറിയം നൽകുക. പിന്നീട് അവർക്ക് ലഭിക്കുന്നുവെന്ന് പറയുന്നത് 2 വർഷം മുമ്പ് ഏർപ്പെടുത്തിയ ഉത്സവ ബത്തയാണ്. അതും ലൈബ്രറിയന്മാർ സംഘടിച്ച് നിന്നുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ എം എ ബേബിയെ സമീപിച്ച് നിവേദനം നൽകിയതിന്റെ ഫലമായിട്ടാണ് ഓണക്കാലത്ത് 500 രൂപ ഉത്സവ ബത്തയായിട്ട് അനുവദിക്കാനിടയായത്. ഇതല്ലാതെ വേറൊരു ആനുകൂല്യങ്ങളും ലൈബ്രറിയന്മാർക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ലൈബ്രറിയന്മാർ സംഘടിച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. പങ്കാളിത്ത പെൻഷനെതിരെ ബി എം എസ് തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എം പി സഞ്ജു അധ്യക്ഷനായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് അതേസമയം അതിന്റെ 3 ലക്ഷം ലഭിക്കും. പക്ഷേ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം അടയ്ക്കുന്ന സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം ഗണ്യമായി കുറയുന്നു. ഈ ഗണ്യമായി കുറയുന്നതിനെ സംബന്ധിച്ച് ഭാരതീയ മുസ്തകം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തളർന്നില്ല. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതി ആരംഭിച്ച സമയം മുതൽ ആദ്യം ആ പെൻഷൻ പദ്ധതി ആരംഭിച്ചപ്പോൾ അത് സുഗമമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഐ എൻ ടി യു സിയും എ ടി യു സിയും സി ഐ ക്യു അടക്കമുള്ള യൂണിയനുമായിട്ട് തെറ്റിപ്പറിഞ്ഞ് ബി എം എസ് ഒറ്റയ്ക്ക് പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. കാര്യം ഇവരൊക്കെ ജീവനക്കാരെ സംഘടിപ്പിക്കുകയും ഇവരുടെ ആവശ്യങ്ങളിലേക്ക് സംബന്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ അന്തിമം എടുക്കണം, മാങ്ങയുടെ പുളി അറിയണമെങ്കിൽ എന്നുള്ള സ്ഥിതിയാണ് ഇവർക്കൊക്കെ. ഇവർക്കൊക്കെ രാഷ്ട്രീയമുള്ളതുകൊണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ജീവനക്കാരുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുവാനും അത് ആശാസ്യങ്ങളെ പരിഹരിക്കുവാനുമുള്ള താല്പര്യം ഇത് പ്രകടിപ്പിക്കാറുണ്ട്. അത് പിന്നെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകണമെങ്കിൽ ഭാരതീയ മുസ്ലിം സംഘത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ.
തൊടുപുഴ രാമമംഗലം റോഡിൽ ഓട നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ വ്യത്യസ്ത സമരം. റോഡിൽ ചങ്ങാടമിറക്കിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തൊടുപുഴ രാമമംഗലം റോഡിൽ മണക്കാട് എം ടെക് മുതൽ നരസിംഹസ്വാമി ക്ഷേത്രം വരെയുള്ള ഓടകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കുന്നത്തുപാറ മണക്കാട് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഴയത്ത് റോഡിൽ ചങ്ങാടമിറക്കി പ്രതിഷേധിച്ചു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഓടയില്ലാത്തതുമൂലം രൂപം കൊള്ളുന്ന വെള്ളക്കെട്ടുകൊണ്ട് നടക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നു. കുറെ അനവധി നാളുകളായിട്ട് ഇവിടെ ഒരു കാലത്ത് വെള്ളക്കെട്ടും പല സമര പരിപാടികളും നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു നിയമ നടപടികളും ഉണ്ടായിട്ടില്ല. ഈ വെള്ളക്കെട്ട് ഇപ്പോഴും വളരെ കൂടിയിരിക്കുകയാണ്. പണ്ടത്തെ അവസ്ഥയെക്കാളും വളരെ ദുർഘടമാണ്. ഇപ്പം സ്കൂൾ കുട്ടികളുടെ സഞ്ചാരവും അങ്ങനെ വളരെ പ്രയാസമാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎഫ്ഐ വൻ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. നിരവധി തവണ മന്ത്രിക്കും PWD അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. രാമമംഗലം റോഡിന്റെ വീതി കൂട്ടിയപ്പോഴാണ് റോഡിന്റെ സ്ഥിതി മാറിയത്. ഡിവൈഎഫ്ഐ നേതാക്കളായ പ്രമോദ് കെ ബാബു, PG പ്രേംജിത്ത്, AK ഹരികൃഷ്ണൻ, അർണോൾഡ് ബിബിൻ ബാബു, VS ബിനു, അരുൺ MP, CK രാജീവ്, PG പ്രേംദാസ്, അരുൺലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി ജന്മമെടുത്തു. തൊടുപുഴയിലെ ഏതാനും പേർ ചേർന്ന് കേരളദേശം എന്ന പേരിലാണ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിന് ബദലാവുകയാണ് ലക്ഷ്യം. കേരള കോൺഗ്രസിന്റേതുപോലെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും പാർട്ടിക്കുണ്ട്. മലയാളികളുടേതായ പാർട്ടിയാണ് ലക്ഷ്യമെന്ന് വർക്കിംഗ് ചെയർമാൻ ചിറ്റൂർ സോമൻ പറയുന്നു. ജീവിതമാർഗങ്ങളിൽ പരദേശങ്ങളിലും വിദേശങ്ങളിലും അലയിക്കുന്ന അവസ്ഥയാണോ? അവർക്കൊരു സുരക്ഷിതത്വം ഒരു തൊഴിലായ്മയ്ക്ക് ഉള്ളൂ. അപ്പം കൃഷിയും വ്യവസായം നശിച്ചു. രാഷ്ട്രീയ മത ഉചിച്ച മാലിന്യങ്ങൾ നാടും നാടായി നമ്മൾ നാടുമായി. എന്തിനും മറ്റു സംസ്ഥാനങ്ങളിൽ മുമ്പിൽ ലാജിക്കേണ്ട അവസരത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ സ്വന്തം ഭൂമിയിൽ പോലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റു സംസ്ഥാനത്തെ അനുമതിക്ക് കയറണം. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ 5% വരുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ നിലയിൽ ഒഴുകിയിരിക്കുക. ശുദ്ധവായുവും ശുദ്ധജലവും വരെ മലിനമാണ്. ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് പിന്നീട് നിയമമാക്കി ഭരണാധികാരികൾക്ക് പുഴ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും പ്രാവർത്തികമാക്കി ഭരണം നടത്തി വരുന്നൊരവസ്ഥ കാണുന്നത്. കേരളത്തിൽ മലയാളി മക്കളെ ചൂഷണം ചെയ്യുന്ന ഭരണ പ്രതിപക്ഷ മുറികൾ നുണപ്രചരണങ്ങൾ നടത്തി തമ്മിലടിപ്പിക്കും തലവിക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് നാടിനേക്കാൾ വരുന്ന പാർട്ടിയാണ് ക്രിമിനൽ സ്വഭാവം. ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളാണ് കേരളം പാർട്ടി സംസ്ഥാന പ്രയോഗിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വികസനത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള സംസ്ഥാനം ബഹുദൂരം വളർന്നുകൊണ്ടിരിക്കുക സംശയപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലയൺസ് ക്ലബിന്റെ ഡയാലിസിസ് പദ്ധതിക്ക് തുടക്കം. വിദ്യാഭ്യാസ വായ്പ നിഷേധം. ഉടുമ്പന്നൂർ SBIക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് സത്യാഗ്രഹം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ സ്ത്രീകൾക്കായി നിർമ്മിച്ച ഈ ടോയ്ലറ്റ് തുറന്നുകൊടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.